കഴിയുമെങ്കിൽ കാവേരിയുടെ കയ്യിൽ തന്നെ വിഷം കലർന്ന ഭക്ഷണം കൊടുത്തുവിടണം. ഗാന്ധാരിയമ്മയും ഗൗഡയങ്കിളും ഉള്ളപ്പോ സുരക്ഷിതമായി അവന്റെ ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്തോളും. അതുകൊണ്ട് നമ്മൾ ജയിലിൽ പോകുന്നതിനെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട. കിടന്നവൻ നരകിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. എന്നാൽ അതിനുവേണ്ടി ശ്രമിച്ചാൽ ആ വിധി നമുക്കായിരിക്കും അവൻ ചിലപ്പോൾ തരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മരിക്കേണ്ട ഒരുത്തൻ അവൻ, ക്ഷണം നേരം കൊണ്ട് തീരേണ്ട ഒരുത്തൻ. ഈ പരിസരത്തൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്നുണ്ട്, അത് നീ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പിടികിട്ടാ പുള്ളിയായ ഒരുത്തൻ കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്റെ വീട്. എന്നാ എല്ലാ മുറിയിലും ചുറ്റി നടന്ന് നോക്ക്, എവിടെയെങ്കിലും അവനെ കാണാൻ പറ്റും. എടി, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? നിനക്ക് ഇറങ്ങി പൊയ്ക്കൂടെ? ഞാൻ പോയിട്ട് വേണം നിങ്ങൾക്ക് മറ്റുള്ളവരോട് ജീവിക്കാൻ അല്ലേ? ജീവിക്കൂടി, ഞാൻ ജീവിക്കും. നീയാണ് ഇപ്പൊ എന്റെ തടസ്സം. യാമിനി സുന്ദരിയ, കഴിവുള്ളവളാ, കാശുള്ളവളാണ്. മനസ്സിലായി? അങ്ങനെയുള്ള ഒരുവൾക്കൊപ്പം നിങ്ങൾക്ക് ഇനി ജീവിക്കണമെന്ന്. ഇറങ്ങി തരട്ടോ ഞാൻ? എങ്കിൽ നിനക്ക് 100 പുണ്യം കിട്ടും. ഒരേ സമയം ഭർത്താവിനെയും കാമുകനെയും വേണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ലടി. സ്നേഹം തരാൻ അവൻ, ചെലവിന് തരാൻ ഞാൻ. ആ ഏർപ്പാട് എന്നെ പോലുള്ള ആണുങ്ങളെ കൊല്ലുന്നതിന് തുല്യമാടി. നിങ്ങൾ എന്നെ കൊല്ലക്കൊല്ല ചെയ്യോ? കുറച്ച് നാളായിട്ട് ഞാൻ ഈ ജീവിതം എടുത്ത് വീട് വിട്ട് ഇറങ്ങണം. അതിനുവേണ്ടി തന്നെയാ നിങ്ങൾ പലപ്പോഴും യാമിനി എവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? എന്റെ മുന്നിൽ വെച്ച് അവളുമായിട്ട് മുട്ടി ഒരുമി നിന്നത്, കൊഞ്ച കൊഴഞ്ഞത്. അത് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. അത്തരം കാഴ്ചകൾ കണ്ട നിനക്ക് പോകാം നിന്റെ വീട്ടിലേക്ക്. ഞാൻ പോവാ. കണ്ണി ചോരയില്ലാത്ത ഒരുത്തന്റെ ഭർത്താവായിട്ട് കിട്ടി, അയാളെ സഹിക്കാവുന്ന എന്റെ പരമാവധി സഹിച്ചു. ഇനി ഈ നാടകം അവസാനിപ്പിക്കണം. എന്റെ കുട്ടികൾക്ക് ചെലവിന് പോലും നിങ്ങൾ തരണ്ട, എനിക്കൊന്നും വേണ്ട. പക്ഷെ വരരുത് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക്. അയ്യോ ഇല്ലേ. പിന്നെ നിന്റെ കാമുകനെ കൊന്നുകളയാനായി ഞാൻ ഉൾപ്പെടെ പലരും നെട്ടോട്ട് ഓടുക. അങ്ങനെ അവൻ മരിച്ചാൽ അതിനുശേഷം ഭർത്താവ് വേണമെന്ന് തോന്നരുത് നിനക്ക്. മരിക്കേണ്ടി വന്നാലും തോന്നില്ല. തീർന്നു ഇന്നത്തോടെ ഈ ബന്ധം. അപ്പൊ റൂട്ട് ക്ലിയറായി. ഇനി യാമിനി ഇവിടെ ജീവിക്കും. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കുമല്ലേ, മണിപ്പളുങ്ക് കവിൾ തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ. ഒരു പണിയില്ലാതെ മൊബൈൽ കളിച്ചോണ്ടിരിക്കുക. പടകൾ ഇങ്ങടാണല്ല, ഓടിക്കോ. പെട്ടടാപ്പെട്ട് തുറക്കുന്നില്ലല്ലോ. അവൻ നമ്മളെ കണ്ടു കാണും. ഇനിയിപ്പോ അകത്തില്ലേ?
അകത്തൊക്കെ ഉണ്ടവൻ, പക്ഷെ ഇറങ്ങി വരില്ല. അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എവിടെ പോയി രക്ഷപ്പെടാനാ? ഏതായാലും അവന്റെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. എടാ പിടി വീണോടാ. ഗാന്ധാരിയമ്മ ചതിച്ചു എന്നൊരു സംശയമുണ്ട്. നീ ആ രഹരനെ കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയില്ലേ? അത് അവർക്ക് സംശയമേ കാണുമെന്ന് നീ പറയുകയും ചെയ്തല്ലോ. അതെ, അതിന്റെ തുടർച്ചയാണതൊക്കെ. അവളെ കൊല്ലാതെ വിട്ടതിന്റെ തിരിച്ചടി. എടാ ഇനി എല്ലാരും കൂടി ഇങ്ങോട്ട് വരുമോ? കാവേരി എല്ലാം അറിഞ്ഞു കാണുമോ? എങ്കിൽ പോകുന്നതിന് മുമ്പ് അവള് ഗാന്ധാരിയമ്മയുടെ മകളല്ലാന്ന് അറിയിക്കണം. ആ കൊച്ചിനെ അടിച്ചുകൊണ്ട് ഏതെങ്കിലും ഹൈറേഞ്ചിലേക്ക് നിങ്ങൾക്ക് പോകാൻ പാടില്ലായിരുന്നാ? ഇപ്പൊ കൂട്ടിലടച്ച പോലെ ആയില്ലേ? അതേത് കാരണമാവോ? അയസേ ബലരാമന, അതിനി എന്തിനാണെന്തോ. ഹലോ, ഇപ്പോഴോ? വീട്ടിലേക്കോ? ശരി. എന്നെ കാണുന്ന അയക്ക ഉടനെ. എന്നാ വേഷം മാറിപ്പോക്കോ. ഇങ്ങനെ കുറെ ഞരമ്പ് രോഗികളുണ്ട്. ആണ് പെൺവേഷം കിട്ടിയ അതിന്റെ പിന്നാലെ ഇങ്ങനെ പൊക്കോളൂ. തന്റെ വേറൊരു ടൈപ്പ്, അത്രേ ഉള്ളൂ. അയ്യേ, വൃത്തി കേട്ടവൻ. ഞാനങ്ങനെയാണോ? നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ വെൺതാരമാ. ഇടത്തിയുറക്കി മെല്ലെ മണിപ്പളുങ്ക് കവി കടങ്ങി നുള്ളി നുകരും സലഭമായി ഞാൻ. ഇതെന്താ പൂക്കളൊക്കെ? പോയി, തലവേദന ഒഴിഞ്ഞു പോയി. ഇനി ഭയക്കാൻ ഒന്നുമില്ല. ഞാൻ യാമിനി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ഞാനതിന് പ്രിപ്പയർഡ് അല്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല യാമിനി. നീ എനിക്ക് തന്ന ധൈര്യമാണ് എന്റെ കരുത്ത്. അതുകൊണ്ടാ ഞാൻ എന്റെ ഭാര്യ പുല്ലുപോലെ വലിച്ചെറിഞ്ഞത്. പെട്ടെന്ന് വിളിച്ച് ജീവിതത്തിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞാ അത് ശരിയാവോ? നീ എന്നെ പരീക്ഷിക്കരുത്. മിക്ക രാത്രികളിലും നമ്മൾ മണിക്കൂറുകളോളാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ നീ എനിക്ക് ഉറപ്പ് തന്ന എൻ്റെ ഭാര്യ വീട് വിട്ടുപോയാൽ ആ നിമിഷം നീ എനിക്ക് ഭാര്യയാണെന്ന്. എന്നിട്ടിപ്പോൾ വാക്ക് മാറ്റുന്നു. നിന്നെനിക്ക് വേണോടി. തൊട്ടു പോരെ തന്നെ. തൊട്ടാ നീ എന്ത് ചെയ്യും? അപ്പൊ നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? എന്നോട് നിനക്ക് ഒരു ആത്മാർത്ഥം ഇല്ലായിരുന്നോ? എന്റെ ഡാഡിയും മമ്മിയും വേറെ ബന്ധം ആലോചിക്കാം. ആളങ്ങ് ഇംഗ്ലണ്ടില്. ഡാഡിയും മമ്മിയും നിലപാട് മാറ്റിയില്ലെങ്കിൽ ഈ ബന്ധം നടക്കില്ല. Oh!
ഇനി ഈ കൈ കൊണ്ട് നീ ആരെയും തല്ലരുത്. പെണ്ണിന്റെ കരുത്തെന്തെന്ന് അറിയണോടാണ്. സാറ് വന്നോ? ആരാടോ ഇത് ചെയ്തത്? അല്ല സാറേ, സ്ത്രീകൾക്ക് നമ്മൾ ആണുങ്ങളിലും ആരോഗ്യം ഉണ്ടാവോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? ചില സ്ത്രീകൾക്ക് മുടിഞ്ഞ ആരോഗ്യമാ സാറേ. സ്ത്രീകൾ ആരെങ്കിലും ആണോ ഈ പണി പറ്റിച്ചത്? ആരാടോ അത്? ഏതെങ്കിലും സ്ത്രീകളോട് താൻ അക്രമം കാട്ടിയോ? എന്നിട്ട് അവര് പ്രതികരിച്ചോ? പിടികിട്ടാ പുള്ളിയായ ഒരുത്തനെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുവാണോടോ? ഞാൻ ആകെ രണ്ടും കെട്ട പരുവത്തിലാണ് സാർ. അല്ലെങ്കിലും താൻ രണ്ടും ഘട്ടവും തന്നെയാ. ഡിപ്പാർട്ട്മെന്റിന് ബാധ്യത എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് നല്ല സംശയമുണ്ട്, താനിപ്പോഴും വിതുര സുരയുമായി സൗഹൃദത്തിലാണോന്ന്. തെറ്റിദ്ധരിക്കരുത് സാർ, അവനെ കണ്ടെത്തേണ്ടത് മറ്റാരെക്കാളും എന്റെ ആവശ്യമാ. ഇനിയിപ്പം കുറച്ചു ദിവസം അതിനുവേണ്ടി മെനക്കെടാതെ വിശ്രമിക്കാമല്ലോ. തനിക്ക് പോരം ഈ സ്റ്റേഷനിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടേനെ. ഒരു ട്രാൻസ്ഫർ കൂടെ തരുവോ സാർ? എനിക്കും ചില പേടിയൊക്കെ ഉണ്ട് ഇവിടെ തുടരാൻ. എന്നാ കാക്കയൊക്കെ അഴിച്ചു വെച്ചിട്ട് വീട്ടിൽ പോയി കിളക്കടോ. പറമ്പ് കുറവാ സാറേ, അല്ലെങ്കിൽ ഇതിലും നല്ലത് കിളക്കലായിരുന്നു. എടോ, കഴിവില്ലാത്തവന് ഏത് തൊഴിൽ ചെയ്താലും പരാജയം തന്നെ ആയിരിക്കും. തന്നെ തല്ലിയ സ്ത്രീയുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റുമോ? ഡീറ്റെയിൽസ് കൊടുത്താൽ ഞാൻ തന്നെ കൊടുക്കും. പീഡന ശ്രമത്തിനിടയിലാണല്ലോ തല്ലി കിട്ടിയത്. താനെന്താടാ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ, ഓർമ്മ കിട്ടുന്നില്ല സർ. പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള അടിയായിരുന്നു. ഉരുക്ക് വനിത എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു അതാ സത്യം. ശരി ശരി, പോലീസുകാരുടെ വില കളയാനായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. സത്യാണോ തനി പറയുന്നത്? പെൺവേഷം കെട്ടി എല്ലാവരും കബളിപ്പിച്ചിരുന്ന അവനായിരുന്നു. അതേന്നേ, അവൻ എല്ലാവരെയും അതിവിദഗ്ധമായി തകർത്തു. എങ്കിലവനെ കൊല്ലണം. കൊന്നുന്ന് ഒരാൾ മാത്രമല്ല, മറ്റു പലരും ഉറപ്പുവരുത്തണം. എന്തിനാ കൊല്ലുന്നത്? അവനെ പോലൊരുത്തനെ കൊന്നിട്ട് ജയിൽ പുള്ളി ആവുന്നത് എന്തിനാ? രഹനയ്ക്കും ലീന ടീച്ചറിനും പോലും കൊല്ലണമെന്നുണ്ട്. എന്നാ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ജനങ്ങൾ കല്ലെറിയുന്നെങ്കിൽ കല്ലെറിയട്ടെ, എന്നിട്ട് ഇനിയുള്ള കാലം ജയിലിൽ കിടക്കട്ടെ. അവൻ ജീവിക്കണം എന്നാണോ താൻ പറയുന്നത്? ജയിലൊന്നും അവന് ഒരു വിഷയമായിരിക്കില്ല. രാഖിയെ കൊന്നത് ഞാനാണെന്ന് കരുതി കോടതി കുറച്ചു കാലത്തേക്ക് എന്നെ ജയിലിലിട്ടുവല്ലോ. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, അവിടെ മനുഷ്യൻ അറയ്ക്കുന്ന തരത്തിലുള്ള പീഡനമായിരുന്നു എനിക്ക്. സ്ത്രീകളെ ബലമായിട്ട് കീഴ്പ്പെടുത്തിയിട്ട് അവരെ ചൂഷണം ചെയ്ത് അവസാനം കൊന്നിട്ട് ചെന്നാൽ അവരെ ജയിൽ പുളികൾ വെറുതെ വിടില്ല. മോഷണ കേസ്, രാഷ്ട്രീയ കൊലപാതകം, കൊട്ടേഷൻ, അത്തരക്കാരെ അധികം ഒന്നും ടോർച്ചർ ചെയ്യാറില്ല. എന്നാൽ സ്ത്രീകളോട് അക്രമം കാണിക്കുന്നവരെ ജയിലിലിട്ട് പെടാ പാടുപെടുത്തും. അങ്ങനെയെങ്കിൽ ഇവനെ അവർ ചതച്ചു കൊന്നോളുമല്ലോ. പക്ഷേ ഇവിടെ അവന്റെ കഥകൾ അറിയുന്ന ജയിൽ പുള്ളികള് ചിലപ്പോ അവനെ ആരാധിച്ചെന്ന് വരും. അവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 18 പെൺകുട്ടികളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. ചുരുക്കി പറഞ്ഞ അവിടെ അവസാനം അവ ഹീറോ ആവും. പിന്നീട് ജയിലിൽ ചാടാനുള്ള അവസരം അവര് തന്നെ ഒരുക്കി കൊടുക്കും.
അവനൊപ്പം ചിലപ്പോൾ ഒരുപറ്റം ക്രിമിനൽസും പുറത്തു വന്നെന്ന് വരും. അതുകൊണ്ടാ പറഞ്ഞത്, കിട്ടുകയാണെങ്കിൽ ക്ഷണനേരം കൊണ്ട് അവനെ കൊല്ലണം. അവൻ 19-ാമത്തെ ഭാര്യയേക്കാൻ ഇരിക്കുകയായിരുന്നു ഗാന്ധാരിയമ്മയുടെ മകളെ. അതാ പറഞ്ഞത്, അവൻ്റെ കഥകൾ അറിയാത്തവര് അവന് താമസിക്കാൻ ഒരിടം കൊടുത്ത അവരുടെ അടിത്തറ ഇളക്കിയിട്ട് അവൻ മടങ്ങും. കേറിപ്പിടിക്കുന്നതൊക്കെ വലിയ കൊമ്പുകളില്ല, ഭാഗ്യം ഉണ്ടാ കുട്ടിക്ക്, അല്ലെങ്കിൽ ആ കൊച്ചിനും ചതി പറ്റി തന്നെ. ഇപ്പോഴും ചതി പറ്റിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവനെ സ്നേഹിക്കുക ഗാന്ധാരിയമ്മയുടെ മകള്. രഹന ആ കുട്ടിയെ തിരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിലും അവൻ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ? എല്ലാവർക്കും കൊല്ലണമെന്നുണ്ട് അവനെ. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കൈയും കാലും തലി ഉൾപ്പെടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോരുത്തരഞ്ഞെടുക്കും. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? ചില സത്യങ്ങൾ അറിയിക്കാൻ. ഗൗഡങ്കളുടെ മകളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നോ? പിന്നെ കാതമരി ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയെ പോലായിരുന്നു. ആ ചേച്ചി ഉൾപ്പെടെ ഞങ്ങളെല്ലാം തകർത്തത് ഒരേ ഒരാളാ. അതെനിക്കറിയാലോ. എന്നാൽ അറിയില്ല, അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല കാവേരി ഇതുവരെ. ഞങ്ങൾക്കുണ്ടായ അനുഭവം നാളെ ഒരുപക്ഷെ കാവേരിക്കും ഉണ്ടാവാം. എന്നാൽ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇനി തെറ്റുപറ്റാനുള്ള സാധ്യതയില്ല. ഒരു തുറന്നു പറച്ചിലിന് വേണ്ടിയാ ഞാൻ കാവേരിയെ വിളിച്ചത്. എന്താ രഹനേച്ചിക്ക് പറയാനുള്ളത്? കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത യാമിനി മേഡത്തിനായിരുന്നു. കുറുപ്പ് സാറിനൊപ്പം എന്നെ പുറത്താക്കാൻ അവരാവത് ശ്രമിച്ചു. ഗൗഡങ്കൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കഴിഞ്ഞൊരു ദിവസം യാമിനി മാഡം എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി. കൊല്ലാനാണ് കൊണ്ടുപോയത്. പക്ഷേ ഭാഗ്യത്തിനത് നടന്നില്ല. അതുമുതലാ അവരെക്കുറിച്ച് ഞാൻ അന്വേഷണം തുടങ്ങി. അതിനിടയിൽ ഞാൻ കണ്ടെത്തി യാമിനി പെണ്ണല്ല ആണാണെന്ന്. ഗൗഡാങ്കിളിൻ്റെ മകൾ ഉൾപ്പെടെ ഞങ്ങളെ എല്ലാവരെയും തകർത്തവനവൻ. ഗൗഡാങ്കിളിന്റെ മകൾ ഉൾപ്പെടെ ഞങ്ങളെ എല്ലാവരെയും തകർത്തവനവൻ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇപ്പോ എന്നേക്കാൾ വിശ്വാസമായിരിക്കും മോൾക്കവനെ. അങ്ങനെ അവനെ ഞങ്ങളൊക്കെ വിശ്വസിച്ചു പോയതുകൊണ്ടാ എല്ലാവർക്കും അബദ്ധം പറ്റിയത്. അവൻ പെൺവേഷത്തിലല്ലാതെ എപ്പോഴെങ്കിലും എന്റെ മുന്നിലേക്ക് വരാൻ ധൈര്യം കാട്ടിയിട്ടുണ്ടോ? അവര് ഇങ്ങോട്ട് വന്നാലോ? ഷേ, മുങ്ങേണ്ടി വരും. മുഖം കൊടുത്ത പ്രശ്നോ? തമ്പുരാനെ തിരിച്ചറിയും. പപ്പനാവന്റെ ഉടവാളം പിടിക്കേണ്ടവനാ ഇപ്പൊ സ്വന്തം തുണി പോലും ഉടുക്കാൻ കഴിയാതെ പെൺവേഷം കെട്ടി നടക്കണത്. വരില്ല, വരാൻ അവന് പറ്റില്ല. 18 വിവാഹം കഴിച്ചവനാ, ഇനി 19-ാമത് കാവേരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗൗഡങ്കൾ വന്നു കഴിഞ്ഞ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല. എന്നാൽ അതിനു മുൻപ് കാവേരിക്ക് അബദ്ധം പറ്റൂ എന്നൊരു ഭയം. അതുകൊണ്ടാ അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചത്. ഞങ്ങൾക്ക് സംഭവിച്ചതൊക്കെ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അവൻ കാരണം ആരുടെയും ജീവിതം നശിക്കാനും പാടില്ല. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എല്ലാം ഗാന്ധാരിയമ്മയ്ക്കും അറിയാം. പിന്നെന്താ അമ്മ ഒന്നും പറയാതിരുന്നേ? അതേപ്പറ്റിയൊക്കെ മോൾ അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ പറയും. മോളുടെ വീട്ടിൽ വന്നില്ലേ രോണിയേച്ചിയും ലീനേച്ചിയും ഒക്കെ? അവരെല്ലാം വഞ്ചിച്ചത് അവനാ. തെളിവുണ്ട് എന്റെ കയ്യിൽ. Thank you.
അയാള്. തമ്പുരാൻ എന്ന ഭാവനെ ഇവിടെ കയറി കൂടിയ പെണ്ണുപിടിയാണ് അവിടെ. എടോ, എന്തിനായിരുന്നു എന്നോട് ഈ ചതി? നീ തമ്പുരാനാണല്ലേ? തമ്പുരാൻ എവിടുത്തെ തമ്പുരാനാടാ? ഏത് രാജകൊട്ടാരത്തിലെയാ? ചോദിച്ചത് കേട്ടില്ലേ? അമ്മയെല്ലാം പറഞ്ഞുവല്ലേ? അമ്മ മാത്രമല്ല, നീ ചതിച്ച രഹന ചേച്ചിയും എല്ലാം പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തില് ഗാന്ധാരിയമ്മ നിന്നോട് വേറൊന്നും പറഞ്ഞില്ലേ? നീ അവളുടെ മകളല്ലാന്ന് പറഞ്ഞില്ലേ? മിണ്ടരുത്. നീ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ ഇനി എന്റെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണോ? എത്ര ശ്രമിച്ചാലും അതിന് കഴിയില്ലടാ. നിന്നെ ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട, എന്നാലും കേട്ടത് സത്യമാണെന്ന് നിനക്ക് നിന്റെ അമ്മയോട് ചോദിക്കാമല്ലോ. ഗാന്ധാരിയമ്മയുടെ മെല്ലെ പോക്ക് എല്ലാം തൊലച്ചു. അത് അമ്മയ്ക്ക് തന്നെ വിനയായി. വളർത്ത മകളാണെന്ന് സംഭവിച്ചാൽ പിന്നെ ഒരു വിശദീകരണവും തേടരുത്. അടുത്ത നിമിഷം തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങും. എനിക്കറിയണമായിരുന്നു എന്റെ രാമേട്ടൻ എങ്ങനെയാ മരിച്ചതെന്ന്. അത് അവനറിയാം. അവനെ കൊണ്ടത് പറയിപ്പിക്കണമായിരുന്നു.